എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വിധിരൂപം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി ഹിന്ദിയിൽ മറ്റെല്ലാ ഭാഷയും എന്ന പോലെ പാർട്സ് ഓഫ് സ്പീച്ച്, അതായത് നല്ല രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി വാചകങ്ങളെ പല ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളാണ് പാർട്സ് ഓഫ് സ്പീച്ച്. അത് ഹിന്ദിയിലും നമുക്ക് കാണാൻ സാധിക്കും. നാം അഥവാ സജ്ഞ, നാമവിശേഷം, സർവനാം, ക്രിയ, ക്രിയാവിശേഷം, യോജക്, പ്രത്യയ്, ഓർ ഗതി, വ്യാക്ഷേപക്. നോക്ക, നാം, നാമവിശേഷം, സർവനാം, ക്രിയ, ക്രിയാവിശേഷം, യോജക്, പ്രത്യയ് ഓർ ഗതി, വ്യാക്ഷേപക്. ഇങ്ങനെ നമുക്ക് എട്ട് തരത്തിൽ ഹിന്ദിയിൽ നമുക്ക് അതിനെ നമുക്ക് തിരിക്കാൻ സാധിക്കും. അപ്പം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നാം ഓർ സജ്ഞ, നാമമെന്ന് പറയും. നാമമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏത് ഭാഷയിലും പ്രവൃത്തി ചെയ്യുന്ന ആൾ അഥവാ സബ്ജക്റ്റ്, കർത്താവ്, കർത്ത. അപ്പം സജ്ഞ എന്ന് നമുക്കതിനെ പൊതുവെ പറയാൻ സാധിക്കും, നാമം എന്ന് അതിനെ പൊതുവെ പറയാൻ സാധിക്കും. അപ്പോൾ എന്താണ് സജ്ഞ? നമുക്കറിയാം കിസി വ്യക്തി വസ്തു സ്ഥാൻ യാ ഭാവ് കേ നാം കോ സജ്ഞ കഹത്തെ ഹൈ. കിസി വ്യക്തി വസ്തു സ്ഥാൻ യാ ഭാവ് കേ നാം കോ സജ്ഞ കഹത്തെ ഹൈ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഏതെങ്കിലും ആളിൻ്റെയോ അല്ലെങ്കിൽ വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെയോ പേരായ ശബ്ദത്തിന് നമുക്ക് നാമം അഥവാ സജ്ഞ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ വ്യക്തിയുടെ പേര്, സ്ഥലത്തിൻ്റെ പേര്, ജീവനുള്ള വസ്തുക്കളാവാം, ജീവനില്ലാത്ത വസ്തുക്കളാവാം, വസ്തുക്കളുടെ പേര്, സ്ഥലത്തിൻ്റെ പേര്, ഇതൊക്കെ നമുക്ക് നാമവർഗത്തിൽ പെടുത്താൻ സാധിക്കും, സജ്ഞ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ക്ലിയർ ആണ്. കിസി വ്യക്തി വസ്തു സ്ഥാൻ യാ ഭാവ് കേ നാം കോ സജ്ഞ കഹത്തെ ഹൈ. അപ്പോൾ ഉദാഹരണം നമുക്ക് നോക്കാം. ധാരാളം ഉദാഹരണമുണ്ട്, എല്ലാ ഭാഷയിലും ഉദാഹരണം എന്ന് പറയുമ്പോൾ ഹിന്ദിയിൽ ഉദാഹരണമുണ്ട്. രാം, സീത, ദില്ലി, പുസ്തക്, കേരള, ഇതൊക്കെ എന്താണ്? സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ ഒക്കെ പേരാണ്. ഇതൊക്കെ നമുക്ക് സജ്ഞ എന്ന വർഗത്തിൽ പെടുത്താൻ സാധിക്കും. നൗൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇനി ഈ ഹിന്ദി ഭാഷയിൽ ഈ സജ്ഞയെ, ഈ നാമത്തിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. സജ്ഞ കെ തീൻ ഭേദ് ഹേ, നാമത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട്. തീൻ ഭേദ് ഹേ. എക് വ്യക്തിവാചക സജ്ഞ, ദോ ജാതിവാചക സജ്ഞ, തീൻ ഭാവ് വാചക സജ്ഞ. വ്യക്തിവാചക സജ്ഞ, ജാതിവാചക സജ്ഞ, ഭാവ് വാചക സജ്ഞ. അപ്പോൾ വ്യക്തിവാചക സജ്ഞ എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തികളെക്കുറിച്ച് പറയുന്നത്, പേരുകളെക്കുറിച്ച് പറയുന്നത് വ്യക്തി. ജാതിവാചക സംജ്ഞ എന്ന് പറഞ്ഞാൽ എന്താ? ജാതി
ഒരു പ്രത്യേക സമൂഹത്തെക്കുറിച്ച് പറയാ ജാതി വാചക സംജ്ഞ ഭാവവാചക സംജ്ഞ അതായത് ഈ വസ്തുക്കളുടെയൊക്കെ ഗുണം അതിന്റെ ദശ അവസ്ഥ അതിനെക്കുറിച്ചൊക്കെ പറയുന്നതാണ് ഭാവവാചക സംജ്ഞ അപ്പോൾ സംജ്ഞ നമുക്ക് മൂന്ന് തരത്തിൽ തിരിക്കാം സംജ്ഞയ്ക്ക് തീന ഭേദ ഭാവ ഹേ एक शक्तिवाचक व्यक्तिवाचक संज्ञा दो जातिवाचक संज्ञा तीन भाववाचक संज्ञा व्यक्तिवाचक संज्ञा जिस संज्ञा से एक ही विशेष व्यक्ति वस्तु अथवा स्थान का बोध हो उसे व्यक्तिवाचक संज्ञा कहते हैं मनसो अदायर व्यक्ति वस्तु स्थल पेरे नाम व्यक्तिवाचक संज्ञा एपर व्यक्ति नाम उदाहरण नमुक पर उदाहरण राम केरल दिल्ली रामायण खुरान बाइबल इतना व्यक्तिवाचक संज्ञ नंबर दू रु जातिवाचक संज्ञ जातिवाचक संज्ञ जिस संज्ञा से जाति का बोध होता है जिस संज्ञा से जाति का बोध होता है उसे जातिवाचक संज्ञा कहते हैं എന്താ പറഞ്ഞത് ഒരു ജാതി എന്ന് പറഞ്ഞാൽ ഇവിടെ ജാതി എന്ന് പറഞ്ഞാൽ സമൂഹം നർത്ഥം കളക്ഷൻ ഒരു പർട്ടിക്കുലർ സമൂഹത്തെ കുറിച്ച് പറയാ ആ കൂട്ടത്തെ കുറിച്ച് പറയുന്നതാണ് ജാതിവാചക സംജ്ഞ उदाहरण नमुक नोक मनुष्य एल मनुष्य कूटते नमु मनुष्य पुस्तक पल पुस्तकमी पुस्तक और नाम कलेक्शन ऑफ नाउन को साधी आाति व्यवस्था को साधिकम कलम पेन पेन कूट ऐर पेन कलम पेन अब नामे जातिवाचक संज्ञा ई जातिवाचक संज्ञ वी नमुक वे दो भेदभाव है रु तर अद द्रव्यवाचक संज्ञ द्रव्यवाचक द्रव्य मेटीरियल पल वस्तु ആ വസ്തുക്കളെക്കുറിച്ച് പറയാ ദ്രവ്യങ്ങളെക്കുറിച്ച് പറയാ അപ്പോൾ ദ്രവ്യവാചക സംജ്ഞ എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് തിരിക്കാം കൂടാതെ നമ്മൾ അതിനെ ഒരു കൂട്ടത്തെയോ ഒരു സമൂഹത്തെയോ കുറിച്ച് പറയുമ്പോൾ സമൂഹ വാചക സംജ്ഞ എന്നും കൂടി പറയാം അപ്പോൾ സമൂഹ വാചക സംജ്ഞ द्रव्यवाचक संज्ञ इत रूम ऐलपा जातिवाचक संज्ञ अब जातिवाचक संज्ञ नमुक वेणमें द्रव्यवाचक संज्ञ समूह व्यापक संज्ञ पर अब वेर्ति पर मिल जातिवाचक संज्ञ മൂന്നാമത്തേത് ഭാവവാചക സംജ്ഞ എന്ന് പറഞ്ഞാൽ എന്താ ഈ നാമങ്ങളുടെയൊക്കെ ഗുണങ്ങളുണ്ട് അവർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ക്വാളിറ്റീസ് അത് സ്റ്റേറ്റ് അവരുടെ ദശ അവസ്ഥയുണ്ട് അപ്പോൾ ആ ദശ ആ അവസ്ഥ ഏതാണ് ക്വാളിറ്റീസ് ഏതാണ് അതിനെക്കുറിച്ച് പറയുന്ന വാക്കുകളെ അല്ലെങ്കിൽ ആ നാമത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ഭാവവാചക സംജ്ഞ
ഗുണത്തെ കുറിച്ചൊക്കെ പറയുക, അവസ്ഥയെ കുറിച്ച് പറയുക, ഇതിനെയാണ് ഭാവവാചക സംജ്ഞ. ജിസ് സംജ്ഞ സേ കിസി പദാർത്ഥ ക ഗുൺ ദശ ധർമ്മ വ്യാപാർ ആദി ജാനേ ജാതെ ഹേ ഉസെ ഭാവവാചക സംജ്ഞ കഹത്തെ ഹേ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജിസ് സംജ്ഞ സേ किसी पदार्थ का गुण, दशा, धर्म, व्यापार आदि जाने जाते हैं, उसे भाववाचक संज्ञा कहते हैं. अब वस्तु गुणते दशा अवस्था इन नाम भाववाचक संज्ञा एपर. അപ്പോൾ ഇതെല്ലാ ഭാഷയിലുണ്ട്, മിക്ക ഭാഷയിലുമുണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ മെറ്റീരിയൽ നൗൺ, ക്വാളിറ്റി കുറിച്ച് പറയുമ്പോൾ ക്വാളിറ്റി നൗൺ എന്ന് പറയാറുണ്ട്. കളക്റ്റീവ് നൗൺ എന്ന് പറയാറുണ്ട്, സർവനാമം കളക്റ്റീവ് നൗൺ എന്ന് പറയാറുണ്ട്. മലയാള ഭാഷയിലും ഇത് തന്നെ പറയാറുണ്ട്, സാധാരണ നാമമുണ്ട്. വ്യക്തികളെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തികളെക്കുറിച്ച് പറയുന്ന സാധാരണ നാമം, ഒരുമിച്ച് പറയുമ്പോൾ സർവനാമം, ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഗുണനാമം, എണ്ണാൻ പറ്റുന്ന നാമങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ കൗണ്ടബിൾ നൗൺ, എണ്ണാൻ പറ്റുന്ന പേരുകൾ നാമങ്ങൾ, എണ്ണാൻ പറ്റാത്ത നാമങ്ങൾ, എല്ലാ ഭാഷയിലും നമുക്ക് തരംതിരിക്കാൻ സാധിക്കും. ഹിന്ദിയിൽ നമ്മളതിനെ മൂന്നായിട്ട് പറഞ്ഞു എന്ന് മാത്രം. വ്യക്തി വാചക സംജ്ഞ, ജാതി വാചക സംജ്ഞ, ഭാവവാചക സംജ്ഞ. ഭാവവാചക സംജ്ഞയ്ക്ക് ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. നമുക്ക് പറയാം, എന്താ പറയുക, മിഠാസ്. മിഠാസ് എന്ന് പറഞ്ഞാൽ എന്താ, മധുരമുള്ള, നല്ല മധുരമുള്ള, മിഠാസ്. ബട്ട് പൻ. അതുപോലെ ഫലായി. ഫലായി എന്ന് വെച്ചാൽ നന്മ, നന്മയുള്ള ഗുണമാണത്. ഫലായി ബച്ച് പൻ, കുട്ടിക്കാലം, ആ അവസ്ഥ. ബൂട്ടാപ്പൻ, വയസ്സായിട്ടുള്ള അവസ്ഥ. ലെടുക്കാപ്പൻ, അതായത് ആ ആൺകുട്ടിയായിരിക്കുന്ന അവസ്ഥ. ഇത്തരത്തിലെ അവസ്ഥയെക്കുറിച്ച് പറയുക, ഗുണത്തെക്കുറിച്ചൊക്കെ പറയുന്ന ആ വിശേഷണം ആണ്, അല്ലെങ്കിൽ ആ വിശേഷണമാണ്, അത്തരത്തിലുള്ള നാമരൂപങ്ങളാണ് ഭാവവാചക സംജ്ഞയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നാമവിഭാഗങ്ങളെ ഹിന്ദിയിൽ മൂന്നായിട്ട് നമ്മൾ തരംതിരിച്ചു. ഇനി നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഈ ഭാവവാചക സംജ്ഞകൾ, ഗുണത്തെക്കുറിച്ച് പറയുന്ന നാമങ്ങൾ അല്ലെങ്കിൽ അവസ്ഥയെക്കുറിച്ച് പറയുന്ന നാമങ്ങൾ, നാല് തരത്തിൽ അത് മാറാറുണ്ട്. നാല് തരത്തിൽ അത് ഉണ്ടാക്കാൻ സാധിക്കും. ഭാവവാചക സംജ്ഞയേം ചാർ പ്രകാർ ഹേ. ചാർ പ്രകാർ ഹേ, ഏതൊക്കെ തരത്തിലാണ് അത്? നാല് തരത്തിലാണ് ഉണ്ടാവുന്നത്. ഒന്ന്, ജാതി വാചക സംജ്ഞാസേ. ജാതിവാചക നാമങ്ങളിൽ നിന്ന് അതിനെ ഉണ്ടാക്കാം. രണ്ട്, സർവനാം ശബ്ദോംസേ. സർവനാമങ്ങളിൽ നിന്ന് അതിനെ ഉണ്ടാക്കാം. മൂന്ന്, വിശേഷൺ ശബ്ദോംസേ. വിശേഷണ ശബ്ദങ്ങളിൽ നിന്ന് അതിനെ ഉണ്ടാക്കാം. നാല്, ക്രിയാശബ്ദോംസേ. ക്രിയയിൽ നിന്ന് നമുക്കതിനെ ഉണ്ടാക്കാം. അപ്പോൾ ഭാവവാചക സംജ്ഞയെ, ഈ ഭാവങ്ങളെക്കുറിച്ച് പറയുന്ന നാമത്തിനെ നാല് തരത്തിൽ നമുക്കതിനെ ഉണ്ടാക്കാം. ഒന്ന്, ജാതിവാചക നാമങ്ങളിൽ നിന്നുണ്ടാക്കാം. രണ്ട്, നമുക്ക് അതിനെ സർവനാമങ്ങളിൽ നിന്നുണ്ടാക്കാം. മൂന്ന്, വിശേഷണങ്ങളിൽ നിന്നുണ്ടാക്കാം. നാല്, ക്രിയകളിൽ നിന്നുണ്ടാക്കാം. അപ്പോൾ നാല് തരത്തിൽ നമുക്ക് ഭാവവാചക സംജ്ഞയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ജാതിവാചക സംജ്ഞയിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഭാവവാചക സംജ്ഞ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇപ്പം നമുക്ക് മിത്ര, മിത്രം എന്ന് പറഞ്ഞാൽ എന്താ, മിത്രം കൂട്ടുകാരൻ എന്നർത്ഥം, മിത്ര കൂട്ടുകാർ. അപ്പോൾ മിത്ര ജാതിയാണ്, ഒരു പ്രത്യേക ജാതി കളക്ഷനാണ് മിത്ര. മിത്ര എന്നുള്ളതിൻ്റെ ഗുണമെന്താ, മിത്രത. മിത്രത എന്ന് പറഞ്ഞാൽ എന്താണ്, ഭാവവാചക സംജ്ഞയാണ്. മിത്ര ജാതിവാചകമാണ്,
മിത്രത ഭാവവാചകമായി അപ്പൊ മിത്ര മിത്രത അതുപോലെ നമുക്ക് പറയാം മാതാ മാതാ എന്നുള്ളത് എന്താണ് ജാതി വാചക സംജ്ഞയാണ് മാതൃത അല്ലെങ്കിൽ മാതൃത്വ മാതൃത്വം മാതൃത്വ അതെന്താണ് അപ്പോൾ അത് ഗുണമാണ് മാതാവിൻ്റെ ഗുണം മാതൃത്വ വീണ്ടും എക്സാമ്പിൾ കൊടുക്കാം ബെച്ച ബെച്ച കുട്ടി ബെച്ചാപ്പൻ കുട്ടിക്കാലം ആ കുട്ടിക്കാലത്തെ ഗുണം ബെച്ചാപ്പൻ അപ്പോൾ നമുക്ക് ആ വ്യക്തമായിട്ടുള്ള അവസ്ഥ കിട്ടി ഭാവമായിട്ടുള്ള അവസ്ഥ കിട്ടി ആ ഗുണത്തിലേക്ക് നമ്മളെത്തി അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് നമുക്കെത്തി അപ്പം ജാതി വാചക സംജ്ഞ നമ്മൾ അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഭാവവാചക സംജ്ഞയിലേക്ക് മാറ്റാം സർവനാംസേ സർവനാമങ്ങളിൽ നിന്ന് നമുക്ക് ഏതുണ്ടാക്കാൻ സാധിക്കും ഭാവവാചക സംജ്ഞ ഉണ്ടാക്കാൻ സാധിക്കും ഉദാഹരണം പറഞ്ഞാൽ അപ്പന അപ്പനാപ്പൻ അപ്പന എന്ന് വെച്ചാൽ സർവനാമമാണ് അപ്പനാപ്പൻ മമ മമത മം മമത സ്നേഹം ആ മമത എന്ന് പറയുമ്പോൾ ഒരു പ്രതിപത്തി സ്നേഹം അതിൽ നിന്ന് വരുന്ന ക്വാളിറ്റിയാണ് മമത ഇപ്പം മം മമത ഇത്തരത്തിലുള്ള വാചകങ്ങളെ നമുക്ക് ഏതാണെന്ന് പറയുക സർവനാമമാണ് അതിൽ നിന്ന് നമുക്ക് ഭാവവാചക സംജ്ഞയിലേക്ക് മാറ്റാൻ സാധിക്കും മൂന്നാമത് നമ്മൾ പറയുക വിശേഷണ ശബ്ദങ്ങളിൽ നിന്ന് നമുക്ക് ഭാവവാചക സംജ്ഞയിലേക്ക് മാറ്റാൻ സാധിക്കും വിശേഷണ ശബ്ദം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മധുർ വിശേഷണമാണ് മധുരമായിട്ടുള്ള മധുർ അതിനെ നമ്മൾ അതിൻ്റെ നൗണിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നാമത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ സംജ്ഞയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഭാവത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം മധുരത അപ്പോൾ മധുരത എന്ന് പറയുമ്പോൾ നൗണാണ് ക്വാളിറ്റിയാണ് മധുർ എന്ന് പറയുന്ന വിശേഷണ ശബ്ദത്തിൽ നിന്നാണ് മധുരത ഉണ്ടായത് വീണ്ടും നമുക്ക് പറയാം നമുക്കെങ്ങനെ പറയാം സഫേദ് സഫേദ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം വെളുത്തത് സഫേദ് ആ പറയുന്ന വിശേഷണത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ ഭാവവാചകം മാറ്റാൻ സാധിക്കും സഫേദി വെളുത്തിട്ടുള്ള സഫേദി അപ്പോൾ നമുക്ക് വിശേഷണ ശബ്ദങ്ങളിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയിലേക്കോ അതിൻ്റെ അവസ്ഥയിലേക്കോ നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും അപ്പോൾ അത്തരത്തിൽ വിശേഷണ ശബ്ദത്തിൽ നിന്ന് നമുക്ക് ഭാവവാചക സംജ്ഞ ഉണ്ടാക്കാൻ സാധിക്കും നാലാമത്തേത് ക്രിയാസേ വെർബിൽ നിന്ന് ക്രിയയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഭാവവാചക സംജ്ഞ ഉണ്ടാക്കാൻ സാധിക്കും ഉദാഹരണം നോക്കുക ഖബരാന ഖബരാന എന്ന് പറഞ്ഞാൽ എന്താ ഭയപ്പെടുക പേടിപ്പെടുക അല്ലെങ്കിൽ എന്താ പേടിപ്പെടുക അത് ഒരു ക്രിയയാണ് ഭയന്ന് പോയി പേടിച്ചു പോയി എന്ന് പറഞ്ഞു അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഖബരാഹട്ട് ഖബരാഹട്ട് അത് ഭാവവാചക സംജ്ഞയിൽ ഖബരാഹട്ട് മനസ്സിലായല്ലോ അല്ലേ അതുപോലെ ഉഠന 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 എന്ന് പറഞ്ഞാൽ എന്താ എഴുന്നേൽക്കുക എന്നുള്ളതാണ് അതിനെ നമുക്ക് ഭാവവാചക സംജ്ഞയിലേക്ക് മാറ്റാൻ സാധിക്കും ഉഠാൻ എഴുന്നേൽക്കൽ ഉഠാൻ അപ്പോൾ ക്രിയാപദങ്ങളിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാം ഭാവവാചക സംജ്ഞയിലേക്ക് മാറ്റാനും സാധിക്കും അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് ഭാവവാചക സംജ്ഞ നാല് വിഭാഗത്തിൽ നിന്നുണ്ടാക്കാം ജാതിവാചക സംജ്ഞയിൽ നിന്നുണ്ടാക്കാം സർവനാമങ്ങളിൽ നിന്നുണ്ടാക്കാം വിശേഷണ ശബ്ദങ്ങളിൽ നിന്നുണ്ടാക്കാം അതുപോലെ തന്നെ ക്രിയാശബ്ദങ്ങളിൽ നിന്നും ഉണ്ടാക്കാം അപ്പോൾ ക്ലിയർ ആയല്ലോ ഇനി നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഇത് പ്രയോഗിക്കുമ്പോൾ ഈ സംജ്ഞകളുടെ ആ നാമങ്ങളുടെ ആ രൂപങ്ങൾ ഈ സംജ്ഞകളുടെ രൂപങ്ങൾ അത് മൂന്ന് കാര്യം ശ്രദ്ധിക്കണം അത് പ്രയോഗിക്കുമ്പോൾ മൂന്ന് കാര്യം ശ്രദ്ധിക്കണം എന്താ കാരണം എന്ന് വെച്ചാൽ ഏകവചൻ ബഹുവചൻ അനുസരിച്ച് ഈ നാമങ്ങൾ മാറ്റപ്പെടും ലിംഗം മൂന്ന് കാര്യം ഇതാണ് ലിംഗം വചനം കാരക ലിംഗ് വചൻ കാരക ഈ മൂന്ന് വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നാമങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം നാമങ്ങൾ മാറും നിങ്ങൾക്കറിയാം പുല്ലിംഗമുണ്ട് സ്ത്രീലിംഗമുണ്ട് ഹിന്ദി ഭാഷയിൽ പുല്ലിംഗ് സ്ത്രീലിംഗ് വളരെ വ്യക്തമായിട്ട് നമുക്ക് വ്യത്യാസപ്പെടുത്തി തന്നെ കാണേണ്ട ഒരു
ഒരു പ്രത്യേക വിഭാഗമാണ് ലിങ്ക്. അത് ഇംഗ്ലീഷിൽ അത്ര പ്രാധാന്യമില്ല, മലയാളത്തിലുണ്ട് പക്ഷെ അത്ര പ്രാധാന്യമില്ല, ഹിന്ദിയിൽ അങ്ങനെയല്ല. മിക്ക പദങ്ങളെയും പുല്ലിംഗമെന്നും സ്ത്രീലിംഗമെന്നും മാറ്റിയിട്ടുണ്ട്. അവിടെ രണ്ടും കെട്ട ലിംഗമില്ല, നപുംസക ന്യൂട്ടർ എന്ന് പറയുന്ന അവസ്ഥയില്ല, നപുംസക ലിംഗങ്ങളില്ല. ഒന്നുമില്ലെങ്കിൽ പുല്ലിംഗ മസ്കുലിൻ, അല്ലെങ്കിൽ സ്ത്രീലിംഗം അതായത് ഫെമിനിൻ. ഈ രണ്ട് ലിംഗങ്ങളിലേക്ക് ഹിന്ദിയിൽ മിക്ക പദാർത്ഥങ്ങളെയും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ നാമങ്ങൾക്കനുസരിച്ച് നാമങ്ങൾ ലിംഗങ്ങൾക്കനുസരിച്ചിട്ട് വേണം നമ്മൾ ക്രിയയിൽ പ്രയോഗിക്കാൻ. ഗോഡ ദൗഡ്ത ഹെ, ഗോഡി ദൗഡ്തി ഹെ. നമുക്ക് ഗോഡ പുല്ലിംഗമാണ്, ദൗഡ്ത ഹെ ഓടുന്നു, പുല്ലിംഗ ഏകവചനം. ഗോഡി ദൗഡ്തി ഹെ സ്ത്രീലിംഗം, ഗോഡി പെൺകുതിര, ദൗഡ്തി ഹെ. അപ്പോൾ അവിടെ ലിംഗത്തിനനുസരിച്ച് നമുക്കറിയാം സ്ത്രീലിംഗമായപ്പോൾ ദൗഡ്തി ഹെ, പുല്ലിംഗമായപ്പോൾ ദൗഡ്ത ഹെ. അപ്പോൾ ലിംഗത്തിനനുസരിച്ച് സപ്നകൾക്ക് രൂപാന്തരണം സംഭവിക്കും. അപ്പോൾ ലിംഗം ഏതാണ്, അത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് നോക്കിയതിന് ശേഷമാണ് അത് അതിൻ്റെ വെർബ് അതിനനുസരിച്ച് അതിന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അടുത്തത് നോക്കുക വജൻ. വജൻ ഗോഡ ദൗഡ്ത ഹെ, കുതിര ഏകവചനമാണ് ദൗഡ്ത ഹെ. അപ്പോൾ പുല്ലിംഗ ഏകവചനത്തിലായിരിക്കും, ക്രിയ പുല്ലിംഗ ഏകവചനത്തിലായിരിക്കും. ഗോഡ ദൗഡ്ത ഹെ, അത് ബഹുവചനമാകുമ്പോൾ ആൺകുതിരകൾ, ഗോഡേ ബഹുവചൻ, ഗോഡേ ദൗഡ്തേ ഹെ, ഗോഡേ കുതിരകൾ, ദൗഡ്തേ ഹെ. അപ്പോൾ ക്രിയ ബഹുവചനമായി. അപ്പോൾ വചനത്തിനനുസരിച്ച് ഏകവചന ബഹുവചന രൂപത്തിനനുസരിച്ച് നാമത്തിന് വ്യത്യാസം വരും. അടുത്തത് കാരക്. കാരക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിരവധി പ്രത്യയങ്ങൾ ഹിന്ദിയിലുണ്ട്. കാക്കേ കി കോമേ പർസേനെ കേലിയെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രത്യയങ്ങളുണ്ട്. ഈ പ്രത്യയങ്ങൾ നാമത്തിനോട് ചേരുമ്പോൾ ചില മാറ്റങ്ങൾ സംഭവിക്കും. അത് നമുക്ക് സർവനാമങ്ങളോട് ചേരുമ്പോഴുള്ള മാറ്റം നമുക്ക് അടുത്ത് തന്നെ നമുക്ക് കാണാം. അപ്പോൾ കാരക് എന്നാണ് അതിനെ പറയുക. ഗോഡേ പർ ചടോ, കുതിരയുടെ മുകളിൽ കയറി കോളിൻ. ഗോഡേ പർ ചടോ, കുതിരയുടെ മുകളിൽ കയറുക. അപ്പം ഗോഡേ പർ, ഈ പർ എന്നുള്ള കാരകം വരുമ്പോൾ നോക്കുക, ഗോഡ പ്ലസ് പർ, ഗോഡ ഏകവചനം, ഏകവചനത്തോടുകൂടി പർ എന്നുള്ള പ്രത്യയം കാരകം വരുമ്പോൾ അതെന്തായിട്ട് മാറി, ഗോഡ പ്ലസ് പർ ഈസ് ഈക്വൽ ടു ഗോഡേ പർ. അപ്പോൾ ഗോഡ പ്ലസ് പർ ഗോഡേ പർ. അപ്പോൾ ആ കാരകം അനുസരിച്ച് ആ പ്രത്യയം ചേരുന്നതിനനുസരിച്ച് അവിടെ നാമത്തിന് രൂപാന്തരണം സംഭവിക്കും. അപ്പോൾ നാമത്തിന് സപ്നകൾക്ക് സപ്നാവും കെ രൂപാന്തർ, നാമങ്ങളുടെ രൂപപരിണാമം ലിംഗ വചൻ കാരക എന്നിവയ്ക്ക് അടിസ്ഥാനമായിട്ടായിരിക്കും നമ്മൾ പ്രയോഗിക്കുക. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലിംഗ പുല്ലിംഗ സ്ത്രീലിംഗം അനുസരിച്ചിട്ട് മാറണം, വചൻ ഏകവചന ബഹുവചനം അനുസരിച്ചിട്ട് മാറ്റമുണ്ടാവും, കാരക് പ്രത്യയങ്ങൾ ചേരുമ്പോൾ അല്ലെങ്കിൽ കാരകങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, ഈ മാറ്റവും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നാമങ്ങളുടെ പരിണാമം മാറ്റം നമുക്ക് വ്യക്തമായിട്ട് സെൻറ്റൻസിലൂടെ പറയാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് സംജ്ഞ നാമം എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ പറഞ്ഞു നമ്മൾ വ്യക്തി വാചക സംജ്ഞ പറഞ്ഞു, അതുപോലെ തന്നെ ജാതി വാചക സംജ്ഞ പറഞ്ഞു, ഭാവവാചക സംജ്ഞ പറഞ്ഞു. ഭാവവാചക സംജ്ഞയെ നമ്മൾ ദ്രവ്യനാമക സംജ്ഞ എന്നും സമൂഹ നാമക സംജ്ഞ എന്നും വേണമെങ്കിൽ തിരിക്കാം. അതിനുശേഷം ഭാവവാചക സംജ്ഞ നാല് കാര്യത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അല്ലെങ്കിൽ നാല് തരത്തിൽ നിന്നാണ് അത് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അത് നമ്മൾ ജാതിവാചകത്തിൽ നിന്ന്, ജാതിവാചക സംജ്ഞയിൽ നിന്ന് അതുണ്ടാകാം, സർവനാമത്തിൽ നിന്ന് അതുണ്ടാകാം, വിശേഷണങ്ങളിൽ നിന്ന് അതുണ്ടാകാം, അതുപോലെ തന്നെ ക്രിയാശബ്ദങ്ങളിൽ നിന്ന് അതുണ്ടാകാം. അതിനുശേഷം നമ്മൾ പറഞ്ഞത് സംജ്ഞകൾ നാമങ്ങളുടെ രൂപപരിണാമം
അല്ലെങ്കിൽ സപ്ഞാവും കെ രൂപാന്തർ മൂന്ന് തരത്തിൽ സംഭവിക്കാം. ലിംഗ് വചൻ കാരക ഈ മൂന്ന് കാര്യങ്ങളെ നോക്കിയിട്ട് വേണം നാമത്തിന് പരിണാമം സംഭവിക്കുന്നത്. ലിംഗ് ഏകവചനം പുല്ലിംഗ സ്ത്രീലിംഗ വ്യത്യാസത്തിനനുസരിച്ച് അത് മാറും. വചനം ഏകവചനവും ബഹുവചനവും അനുസരിച്ച് നാമങ്ങൾ രൂപാന്തരം സംഭവിക്കും. കാരക് കാരകങ്ങൾ ചേരുന്നതിനനുസരിച്ച് നാമങ്ങൾക്ക് രൂപാന്തരം സംഭവിക്കും. യെസ് ഓക്കെ താങ്ക് യു.